മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗായകൻ വിധുപ്രതാവും ഭാര്യ ദീപ്തിയും ദീപ്തി നടിയും നർത്തകിയുമാണ് ഇരുവർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഇരുവരും ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുമുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും എപ്പോഴും ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി എട്ടിലായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും മേഖലയിലും കുറ്റവും കുറവും പരിഹാസവും മാത്രം പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാകും അങ്ങനെയുള്ളവർ വിധുപ്രതാപിനെയും ഭാര്യ ദീപ്തിയെയും കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിലായിരുന്നു വിധുപ്രതാവും ഭാര്യ ദീപ്തിയും അധികവും ചോദ്യങ്ങൾ നേരിട്ടിട്ടുള്ളത് ഇപ്പോ ഇതാ അഭിമുഖത്തിൽ വെച്ച് ഇരുവരും പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കുട്ടികളില്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രഷറേയല്ല ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇത് ഞങ്ങളെക്കാൾ കൂടുതൽ പ്രഷറായി തോന്നുന്നത് മറ്റു ചിലർക്കാണെന്ന് ഒരു പരിചയവുമില്ലാത്ത ആളുകൾക്ക് വരെ ഇത് വളരെ വലിയ പ്രഷറായി തോന്നാറുണ്ട് ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അവിടത്തെ സംഘാടകൻ ചോദിക്കുകയുണ്ടായി ഭാര്യ വന്നില്ലേ എന്ന് ഇല്ലെന്ന് പറഞ്ഞു ഇതിന് പിന്നാലെ മക്കൾ വന്നില്ലേ എന്നും ചോദിച്ചു മക്കളില്ല എന്ന് വിധുപ്രതാവ് മറുപടിയും നൽകി അപ്പോഴാണ് അടുത്ത ചോദ്യം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി പതിനഞ്ച് വർഷമായി എന്ന് താൻ പറയുകയും ചെയ്തു അപ്പോൾ മുതൽ അദ്ദേഹം വളരെ വലിയ ചിന്തയിലായിരുന്നു എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതെന്ന് പിന്നീട് അങ്ങോട്ട് പല ഡോക്ടർമാരെയും പരിചയപ്പെടുത്തലായിരുന്നു ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരുണ്ട് ചിലർ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെച്ചാണ് വിവാഹം തന്നെ കഴിക്കാറുള്ളത് ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഭർത്താവും ഭാര്യയും മാത്രം ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ് കുഞ്ഞുങ്ങൾ വേണമോ വേണ്ടയോ എന്നത് കുട്ടികൾ വേണമോ വേണ്ടയോ എന്നത് പുറത്തു നിന്നാരും ചോദിച്ച് അറിയേണ്ടതല്ല അതൊക്കെ തികച്ചും പേഴ്സണൽ തന്നെയാണ് ചിലരൊക്കെ വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നവരുമുണ്ട് മറ്റു ചിലരാകട്ടെ വിഷമിപ്പിക്കാനും കുത്തുവാക്കുകൾ പറയാനും വേണ്ടി മാത്രം ചോദിക്കുന്നവരുമുണ്ട് തനിക്കൊരു സ്ത്രീയിൽ നിന്നുമുണ്ടായ അനുഭവവും ദീപ്തി പങ്കുവെച്ചു താരത്തിന്റെ വാക്കുകൾ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനോടൊപ്പം സംസാരിച്ച് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അതുവായി ഒരു അമ്മയും അച്ഛനും വന്നത് പിന്നീട് ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി അടുത്തേക്കും വന്നു മകളുടെ പ്രസവത്തിന് വേണ്ടി വന്നവരായിരുന്നു അമ്മ തലയിൽ കൈവച്ചുകൊണ്ട് ഒരു വാക്കും പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മോൾക്കൊരു കുഞ്ഞുണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹം തന്നെ തരട്ടെ എൻ്റെ മകളുണ്ട് അവൾക്കും ഒരുപാട് കാലം കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് നേർച്ചകൾക്കും മരുന്നുകൾക്കും ഫലമായിട്ടാണ് കുഞ്ഞു ജനിച്ചത് അതുപോലെ തന്നെ മോൾക്കും എന്ന് അമ്മ പ്രാർത്ഥിക്കാം ആ വാക്കുകളെല്ലാം തികച്ചും സ്നേഹത്തോടെയായിരുന്നു മറ്റു ചിലരുണ്ട് എല്ലാം അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവർ